Hi friends, ellarkku swagatham. Innu njanude traditional aayittulla oru fish curry yude recipe aanu kaanichu tharan povunnathu. Kudampuli ittu vecha meen curry. Adinte recipe enganeyanum ingredients endellamaanum namukku nokkam. 650 gram vatta ivide nannayittu clean cheythu eduthu vechittundu. 4 pachamulagu idu pole slice cheythu vechittundu. Oru cheriya kashna inji chathachu vechathu. കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഇത് കുടംപുളിയാണ് ഒരു 3 കഷ്ണം കുടംപുളി ചെറുതായിട്ട് കീറി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണത് ലാസ്റ്റ് താളിച്ചിടാൻ വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും താളിക്കാൻ വേണ്ടി കുറച്ച് കടുകും കുറച്ച് ഉലുവയും മുളകുപൊടിയുടെയും മഞ്ഞപ്പൊടിയുടെ അളവ് കറി ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം ആദ്യം ഒരു മൺചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഓൺ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് വലിയ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഈ പുളിയും വെള്ളവും ഇതിലേക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു കപ്പ് ഇടപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണേണ് ഈ ഇടപ്പാൽ ഒന്ന് പതിയെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഇടപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് തിള വരാൻ വെയിറ്റ് ചെയ്യാം കറി ഇവിടെ തിളച്ചു വരുന്നുണ്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറ്റ എന്ന് പറഞ്ഞ മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇടപ്പാലിൽ ഈ മീനൊന്ന് വേകണ വരെ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇടപ്പാലൊന്ന് വറ്റി മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം തലപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇപ്പം നന്നായിട്ട് തിളക്കണുണ്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി താളിച്ചൊഴിക്കാം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇവിടെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഈ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് വെക്കാം ഉള്ളി കടുക് താളിച്ചത് ഞാൻ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ തലപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിരുന്നു എല്ലാം കറക്റ്റായിരുന്നു ആ 1 ടീസ്പൂൺ ഉപ്പ് കറക്റ്റ് പാകമാണ് ഈ കറിക്ക് ഇനി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും Bye-bye.